ഈ കോവിഡിനും ഒരു രാഷ്ട്രീയമുണ്ട് യഥാർത്ഥത്തിൽ ശ്രീ പിണറായി വിജയൻ്റെ തുടർ ഗവൺമെൻറ് വരാൻ അദ്ദേഹത്തെ സഹായിച്ചത് കോവിഡാണ് അത് എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുനഃസംഘടനയും നടത്താൻ സാക്ഷാൽ മഹാത്മാഗാന്ധി വന്നാൽ പോലും കഴിയില്ല അല്ല ഈ കോവിഡിനെ അതിജീവിച്ചതുപോലെ എൻ്റെ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇതിനെ അതിജീവിക്കും പക്ഷേ ഒരു വാക്സിനേഷൻ ഡ്രൈവ് പോയിട്ട് വാക്സിൻ പോലും കണ്ടുപിടിച്ച ലക്ഷണമൊന്നും കാണുന്നില്ല ശരിക്കും അദ്ദേഹത്തിൻ്റെ പേര് ഉപയോഗിച്ചത് ഈ പറയുന്ന ഇന്ദിരാഗാന്ധി നെഹ്റു കുടുംബമല്ലേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഏകാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് പക്ഷേ ഇപ്പോൾ കേസുകാരൻ നയിക്കുന്ന വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായ കോൺഗ്രസ് സംവിധാനത്തിനുള്ളിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കുമെന്ന് അങ്ങ് കരുതുന്നു ബി ജെ പിയിൽ ഒരുപാട് കേരളത്തിലും വളരെ പ്രമുഖരായ എല്ലാ പല നേതാക്കന്മാരും വ്യക്തിപരമായ സുഹൃത്തുക്കളാണ് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംവരണം നൽകാൻ പറ്റില്ലല്ലോ പല വിഷം പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്ക് യോജിപ്പുണ്ട് നമസ്കാരം കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം ഇന്ന് കൂടിക്കാഴ്ചയിൽ നമ്മളുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് കോൺഗ്രസ് നേതാവ് ശ്രീ പന്തളം സുധാകരനാണ് 4 പതിറ്റാണ്ടിലേറെയായി കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് ശ്രീ സുധാകരൻ കോൺഗ്രസിൻ്റെ സൗമ്യ മുഖങ്ങളിൽ ഒന്നാണ് അദ്ദേഹം മന്ത്രിയായും വിദ്യാർത്ഥി നേതാവായി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി സംസ്ഥാനത്തെ മന്ത്രിയായും അതേപോലെ സംഘടനയിലും ഒക്കെ നിരവധി പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് സമകാലീന സംഭവ വികാസങ്ങളെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും ശ്രീ പന്തളം സുധാകരൻ നമ്മളോട് സംസാരിക്കുന്നു സ്വാഗതം ഈ പരിപാടിയിലേക്ക് നമസ്കാരം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു 45 വർഷമെങ്കിലും ആയി ഇല്ലേ പൊതുപ്രവർത്തന രംഗത്തെത്തിയിട്ട് കെ എസ് യു തൊട്ട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങക്ക് അങ്ങയുടെ ഒരു പാർട്ടി കോൺഗ്രസ് പാർട്ടി ഒരു പക്ഷേ ഇന്നേ വരെ നമ്മളൊക്കെ കണ്ടിട്ടുള്ള ഈ സ്വതന്ത്ര ഭാരതത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ദുർഘടമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അധികാരം മാത്രമല്ല പ്രസ്ഥാനം എന്ന നിലയിലും ആ പ്രസ്ഥാനം വളരെയധികം ശുഷ്കിച്ചിട്ടുണ്ട് ക്ഷീണിച്ചിട്ടുണ്ട് പ്രതീക്ഷയുണ്ടോ ആദ്യമായി തത്വമയിലേക്ക് എന്നെ കൂടി ക്ഷണിച്ചതിന് വളരെ സന്തോഷമുണ്ട് തത്വമയുടെ എല്ലാ പ്രോഗ്രാമും കാണാറുണ്ട് അപ്പോൾ വലിയ സന്തോഷം എല്ലാ ആശംസകളും നേരുന്നു താങ്ക് യു ലോകം മുഴുവൻ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ കൂടി പോകുന്ന സന്ദർഭമാണിത് ഒരു മഹാമാരി ഈ മഹാമാരി ജനങ്ങളെയും ജനങ്ങൾ നമ്മുടെ ഈ പ്രപഞ്ചത്തെ തന്നെ എങ്ങനെ മാറ്റിമറിച്ചു എന്നുള്ളത് ഒരു വലിയ ചർച്ചാവിഷയം തന്നെയാണ് അപ്പം പക്ഷേ നമ്മൾ ഒഴുക്കിനെതിരെ എഴുതിരിയല്ല ഒഴുക്കിനോടൊപ്പം നീന്തുന്നു എന്നുള്ളതാണ് സത്യം ഞാൻ അങ്ങയോട് ചോദിച്ച ചോദ്യം ഒരുപക്ഷെ നേരെ രാഷ്ട്രീയത്തിലേക്ക് പോയതുകൊണ്ടായിരിക്കും അങ്ങ് കോവിഡിലേക്ക് തിരിച്ചു വന്നത് അപ്പോൾ നമുക്ക് എന്തായാലും രാഷ്ട്രീയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം ഞാൻ ചോദിച്ചത് കോൺഗ്രസിനെ സംബന്ധിച്ചും ഇപ്പോഴത്തെ ഒരു അവസ്ഥയെ സംബന്ധിച്ചുമാണ് അധികാരം സംസ്ഥാനത്തും ഇല്ല കേന്ദ്രത്തിലും ഇല്ല എന്ന് മാത്രമല്ല പ്രസ്ഥാനം ശുഷ്കിക്കുകയും ശോഷിക്കുകയും ചെയ്തിരിക്കുന്നു അല്ല ഈ കോവിഡിനെ അതിജീവിച്ചതുപോലെ എൻ്റെ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇതിനെ അതിജീവിക്കും ഈ കോവിഡിനും ഒരു രാഷ്ട്രീയമുണ്ട് യഥാർത്ഥത്തിൽ ശ്രീ പിണറായി വിജയൻ്റെ തുടർ ഗവൺമെൻറ് വരാൻ അദ്ദേഹത്തെ സഹായിച്ചത് കോവിഡാണ് അപ്പോൾ കോവിഡ് രാഷ്ട്രീയവും കൂടെ സമ്മിശ്രമായി പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ ഈ കോവിഡ് വന്നതുകൊണ്ട് ഈ കേരളത്തിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ കോൺഗ്രസിനും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫിനും ഈ കോവിഡ് പ്രോട്ടോക്കോളിൻ്റെ ആ ഘടകം നിലനിൽക്കുന്നതുകൊണ്ട് ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു പക്ഷേ ആ പരിമിതികൾ തീർച്ചയായും ഒരു ഭരണാധികാരി എന്നുള്ളതിൽ ശ്രീ പിണറായി വിജയൻ വളരെ ക്ലവറായി തീർച്ചയായിട്ടും നമുക്ക് അതിലേക്ക് വരാം ഞാൻ ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് അങ്ങയോട് ചോദിച്ചത് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് തിരിച്ചു വരുമെന്ന് അല്ലെങ്കിൽ ഇതുപോലെ തിരിച്ചു വരും പക്ഷേ ഒരു വാക്സിനേഷൻ ഡ്രൈവ് പോയിട്ട് വാക്സിൻ പോലും കണ്ടുപിടിച്ച ലക്ഷണമൊന്നും കാണുന്നില്ല ഇപ്പോഴും ഗാന്ധി കുടുംബം ആണ് ഏകരക്ഷ എന്നുള്ള നിലയിലാണ് നേതാക്കന്മാരിരിക്കുന്നത് ചോദ്യം ചെയ്യുന്ന നേതാക്കന്മാരുണ്ട് കപിൽ സിബലിനെയും പോലുള്ളവർ പക്ഷേ അവർക്ക് പരിഗണന കിട്ടുന്നതിന് പകരം അല്ലെങ്കിൽ ചർച്ച ഉണ്ടാകുന്നതിന് പകരം അവരെയും ശത്രുക്കളായിട്ട് കാണുകയും വീട് ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഗുണ്ടായിസമാണ് അവിടെ അരങ്ങേറിയത് ഈ അവസരത്തിൽ എന്ത് പ്രതീക്ഷയാണ് ദേശീയ തലത്തിൽ പാർട്ടിക്കുള്ളത് കേരളത്തിലേക്ക് നമുക്ക് വരാം അല്ല വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞങ്ങൾ നിലനിൽക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ 7.5-8 വർഷത്തോളമായി പതിവിന് വിപരീതമായി കേന്ദ്രത്തിൽ
കോൺഗ്രസ് പ്രതിപക്ഷത്താണ്. അതെ, ഇന്ത്യയിലെ ഏതാണ്ട് ഒരുപാട് പ്രധാനപ്പെട്ട സ്റ്റേറ്റുകൾ, അതായത് ഹാർട്ട്ലാൻഡ്, ഇന്ത്യയുടെ ഹാർട്ട്ലാൻഡ് എന്ന് പറയുന്ന യു പി ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ മധ്യപ്രദേശ് ഉൾപ്പെടെയുള്ള, ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളായിരുന്നു വരുന്ന പ്രദേശങ്ങളൊക്കെ, സംസ്ഥാനങ്ങളൊക്കെ കോൺഗ്രസിൻ്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ ഉള്ള നഷ്ടപ്പെട്ടു കഴിഞ്ഞ കുറേ കാലമായിട്ട്. തീർച്ചയായിട്ടും അത് കോൺഗ്രസ് പ്രവർത്തകർ അങ്ങേയറ്റം നിരാശയുണ്ടാക്കുന്ന ഒന്നാണ്. എങ്കിൽ പോലും ഞങ്ങളൊരു പ്രതീക്ഷയുടെ രജത രേഖ അകലെ കാണുന്നു. മാത്രമല്ല, ഞങ്ങൾ ഈ മഹാമാരി യഥാർത്ഥത്തിൽ കോൺഗ്രസിലും വന്നിട്ടുണ്ട്. പക്ഷേ ആ മഹാമാരിയിൽ നിന്നും രക്ഷപ്പെടാൻ ഞങ്ങൾ വാക്സിനല്ല മരുന്ന് തന്നെ കണ്ടുപിടിക്കും, ഒരു സംശയം വേണ്ട. നല്ല പ്രതീക്ഷയാണ്. പക്ഷേ ഞാൻ അങ്ങയുടെ നേരത്തെ ചോദിച്ച പോലെ, ഈ പ്രിയങ്കാ ഗാന്ധി, രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, ഈ ഒരു ഡിപ്പെൻഡൻസ് കോൺഗ്രസ് അവസാനിപ്പിക്കേണ്ട സമയമായിട്ടില്ലേ? അവരെ മാത്രം ആശ്രയിച്ച് മുമ്പോട്ട് പോകുന്ന ഒന്ന്, അതിന് പകരമായി എന്തുയർന്നു വന്നാലും അതിനെ തുടക്കത്തിൽ തന്നെ ഇല്ലാതാക്കുന്ന ഒരു പ്രവണത, അത് ശരിയാണോ? അല്ല, കോൺഗ്രസ് ഒരു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് ഓർഗനൈസേഷനാണ്. ഈ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ആ ഒരു പാരമ്പര്യമാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഡോക്ടർ ബി ആർ അംബേദ്കറും ഒക്കെ യഥാർത്ഥത്തിൽ ആ ഭാരതം, സ്വതന്ത്ര ഭാരതം രൂപം കൊള്ളുമ്പോൾ അവരുടെ ഒരു ദീർഘവീക്ഷണം തന്നെയാണ് നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി ഇന്നും നിലനിൽക്കാനുണ്ടായ കാരണം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞ ചൈതന്യം എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയുമാണ്, ഒരു സംശയമില്ല. മഹാത്മാഗാന്ധിയുടെ ആ ചൈതന്യം ഏറ്റവും കൂടുതൽ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങൾക്കതിൽ സന്തോഷമുണ്ട്. ലോകമെമ്പാടും പല വലിയ വലിയ മഹാരഥന്മാരുടെ പ്രതിമകൾ തകർക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ലോകമെമ്പാടും മഹാത്മാഗാന്ധിയുടെ പ്രതിമകൾ അനാച്ഛാദനം ചെയ്യുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു. അതിലൊരു എല്ലാ ഭാരതീയരും അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നാണ്. തീർച്ചയായും അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവരാണ് അനാച്ഛാദനം ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞാൽ പ്രധാനമന്ത്രി ശ്രീ ബഹുമാനപ്പെട്ട ശ്രീ നരേന്ദ്രമോദി മഹാത്മാഗാന്ധിയുടെ കണ്ണട അടിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞാൽ ആ ഇന്ത്യയുടെ അദ്ദേഹത്തെ അംഗീകരിക്കുകയല്ലേ? അത് തന്നെ. ശരിക്കും അദ്ദേഹത്തിന്റെ പേര് ഉപയോഗിച്ചത് ഗാന്ധി, ഈ പറയുന്ന ഇന്ദിരാഗാന്ധി നെഹ്റു കുടുംബമല്ലേ, അതല്ലേ അടിച്ചോണ്ട് പോയത്? മഹാത്മാഗാന്ധിയെ വിട്ടൊരു കളി ഇന്ത്യക്ക് പറ്റൂല എന്നതിന്റെ ഏറ്റവും, അദ്ദേഹത്തെ കണ്ണട അടിച്ച കാര്യം അങ്ങ് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ആ ടൈറ്റിൽ അടിച്ചോണ്ട് പോയ കുടുംബമല്ലേ കോൺഗ്രസ് നയിക്കുന്നത്? അല്ല, അത് രണ്ടും രണ്ടല്ലേ. ഗാന്ധി ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഓരോ പൗരൻ്റെയും സ്വന്തമാണ്. അപ്പം നമുക്ക് ഉപയോഗിക്കാം, ആർക്കും ഉപയോഗിക്കാം. അത് ഗാന്ധി എന്ന് പറയുന്നത് ഒരു 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 പ്രതീകമാണ്. അപ്പോൾ അത് ആർക്കും ഉപയോഗിക്കാം. അതിന് ജാതി, മത, രാഷ്ട്രീയ ഞാൻ തർക്കിക്കുന്നില്ല, പക്ഷേ ഇത് അങ്ങനെ ഒരു അടിച്ചു മാറ്റലായിരുന്നില്ല. അല്ല, നരേന്ദ്രമോദി അടിച്ചു മാറ്റിയ രാഷ്ട്രീയ ലാക്കോട് കൂടിയാണ്. ഗാന്ധി ഞങ്ങളുടെ ഭാഗം തന്നെയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അടിച്ചു മാറ്റാൻ. എക്സ്ക്ലൂസീവ് അല്ലല്ലോ നിങ്ങളുടെ, അത് രാജ്യത്തിന്റെ സ്വത്തല്ലേ? രാജ്യത്തിന്റെ സ്വത്താണ്. പക്ഷേ രാജ്യത്തിന്റെ സ്വത്താണല്ലോ കോൺഗ്രസും. എല്ലാ ജനാധിപത്യ പ്രക്രിയയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാജ്യത്തിന്റെ സ്വത്താണ്. കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ആത്മാവ് പോലെ വിലയം പ്രാപിച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനം, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ. പിന്നീട് എല്ലാം സ്ഥാപനങ്ങൾക്കും, അതുകൊണ്ടാണ് ഞാൻ അങ്ങയോട് ചോദിച്ചത്, ഇങ്ങനെ രണ്ടോ മൂന്നോ വ്യക്തികളുടെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ നിയന്ത്രണത്തിലേക്ക് ഈ പ്രസ്ഥാനം പോയത് തന്നെ അല്ലേ ഈ പ്രസ്ഥാനത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ? ഇനിയെങ്കിലും അത് സത്യസന്ധമായി അത് ചിന്തിക്കേണ്ടതല്ലേ? അല്ല, അങ്ങനെ നിയന്ത്രണത്തിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ശരിയല്ല. കാര്യം നേരത്തെ പറഞ്ഞ പോലെ ആ നെഹ്റുവിയൻ കാലഘട്ടം, അതിനുശേഷം ലാൽ ബഹദൂർ ശാസ്ത്രി, പിന്നെ ശ്രീമതി ഇന്ദിരാഗാന്ധി, ഒരുപക്ഷേ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്ത് കയറി വന്ന മഹാനായ എ ബി വാജ്പേയി തന്നെ ഇന്ദിരാഗാന്ധിയെ വിശേഷിപ്പിച്ചത് ദുർഗ എന്നാണ്, പോസിറ്റീവ് അർത്ഥത്തിലാണ്. അപ്പോൾ അത്രയും പവർഫുള്ളായിട്ടുള്ള വനിതയാണ് പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് നേതൃത്വം നൽകിയത്. ആ കാലഘട്ടത്തിൽ കോൺഗ്രസ് സ്പ്ലിറ്റ് ചെയ്തു. ആ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ വലതുപക്ഷ ചായ്വോട് കൂടിയുള്ള മൊറാർജി ദേശായി ഉൾപ്പെടെയുള്ള വലിയ വൻ തോക്കുകൾ ഒരു വശത്ത് നിന്നപ്പോൾ മറുവശത്ത് ഇന്ത്യയിലെ കോടിക്കണക്കിന് ഒരു സാധാരണക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധി വീണ്ടും കോൺഗ്രസിനെ പുനർജീവിപ്പിച്ചു. 78 ഞാൻ ഉദ്ദേശിക്കുന്നത്, 1978. അപ്പോൾ ഞാൻ പറഞ്ഞത് അവിടെ നിന്ന് കോൺഗ്രസിനെ യഥാർത്ഥത്തിൽ ഉയർത്തെഴുതിപ്പിച്ച് കൊണ്ടുവന്ന ഇന്ദിരാഗാന്ധിയുടെ ആ ഒരു 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 പാരമ്പര്യമാണ് ഇന്ന് തുടരുന്നത്. അതിനുശേഷം അദ്ദേഹം രാജീവ് ഗാന്ധി വന്നു, പിന്നീട് സോണിയാഗാന്ധി വന്നു. എന്തായാലും ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ ഈ നെഹ്റു കുടുംബത്തിനും അല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തിനുള്ള ഒരു പേര് എന്ന് പറയുന്നത് ഒരു സെക്കുലറിസത്തിൻ്റെ പേരാണ്. ആ സെക്കുലറിസമാണ്,
ആ സെക്കുലറിസമാണ് ഇന്ത്യയുടെ ബേസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ആ കുടുംബത്തിൽ നിന്ന് ലീഡർഷിപ്പിലേക്ക് വരുന്നവരെ അംഗീകരിക്കുന്നത്. അതിലൊരു തെറ്റും ഞാൻ കാണുന്നില്ല. പക്ഷെ അതിപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ശ്രീ പന്തള സുധാകരൻ. ആ ചോദ്യം ചെയ്യപ്പെടുക എന്നത് അല്ലെ ഞാൻ സ്വാഗതം ചെയ്തു. കാരണം അത് ഡെമോക്രസിയുടെ ഒരു ഭാഗമാണ്. എത്ര വമ്പനായ നേതാക്കന്മാരാണെങ്കിലും നേതൃത്വമാണെങ്കിലും അവരെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന ഒരു പാരമ്പര്യം ഉണ്ടാകണം. സി പി എമ്മിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിട്ട് അങ്ങനൊരു പാരമ്പര്യമില്ല. ഇപ്പോൾ സ്റ്റാലിനെ ചോദ്യം ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ മാവോ സൈനികനെ ചോദ്യം ചെയ്യാൻ പറ്റിയിട്ടില്ല. അല്ല അങ്ങനെ ആ ഒരു കാലഘട്ടത്തിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഏകാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ജനാധിപത്യ പ്രസ്ഥാനമാണ്. അതിൽ വിമർശനങ്ങൾക്ക് വിധേയരാണ് നേതാക്കന്മാർ എന്നുള്ള നല്ല കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വിമർശനങ്ങൾ കോൺഗ്രസിനെ പുഷ്ടിപ്പെടുത്താൻ സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്ക്. അങ്ങനെ ആ പ്രതീക്ഷ ആണ് നിങ്ങളെ മുമ്പോട്ട് നയിക്കുന്നത്. തീർച്ചയായിട്ടും താങ്കൾ കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചു. അങ്ങയുടെ കെ പി സി സി പ്രസിഡൻറ്റ് ശ്രീ സുധാകരൻ കെ സുധാകരൻ അദ്ദേഹവും പറഞ്ഞ ന്യായം അതാണ്, അതായത് ഈ ഭരണത്തുടർച്ചയ്ക്ക് കാരണം കോവിഡാണെന്നാണ് പറയുന്നത്. അതെങ്ങനെ ശരിയാവും? ഒരു മഹാമാരി കാരണം ഒരു സർക്കാർ, മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് കോവിഡിനെ സംബന്ധിച്ചും ഇത്തരം കാര്യങ്ങളിലൊക്കെ ഈ സർക്കാർ ചെയ്ത, പിണറായി വിജയൻ സർക്കാർ ചെയ്ത കാര്യങ്ങളോട് ശക്തമായ എതിർപ്പും അത് പോരാ എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ജനം നിങ്ങളുടെ അഭിപ്രായത്തെ അംഗീകരിച്ചില്ല എന്നാണോ അത് കരുതേണ്ടത്? ഒരു മഹാമാരി കാരണമാണോ ഭരണമാറ്റം ഉണ്ടാവാത്തത്? പല കാരണങ്ങളിൽ ഒന്നാണ്, പല കാരണങ്ങളിൽ പ്രധാന കാരണമാണ്. കാര്യം മഹാമാരി എങ്ങനെ പോസിറ്റീവാക്കി എന്ന് ചോദിച്ചാൽ അത് ഏത് ഗവൺമെൻറ് ആണെങ്കിലും ഒരു ഭരണാധികാരി ചെയ്യേണ്ട കാര്യങ്ങളാണ് ചെയ്തത്. കാരണം മഹാമാരി നമുക്ക് പരിചിതമല്ലാത്ത, നമ്മുടെ തലമുറയ്ക്ക് പരിചിതമല്ലാത്ത ഒരു അന്തരീക്ഷം വന്നു. അപ്പോൾ ജനങ്ങൾക്ക് സ്വന്തം വീട്ടിനുള്ളിൽ തന്നെ കഴിഞ്ഞുകൂടേണ്ട ഒരു 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 ഭീകരാവസ്ഥയുണ്ടായി. പട്ടിണിക്കാരുടെ നിര അങ്ങ് കൂടി, തൊഴിലില്ലായ്മ, കുട്ടികൾക്ക് ക്ലാസ്സിൽ പോകാൻ പറ്റില്ല, അങ്ങനെ എല്ലാ തരത്തിലും ഒരു തകർച്ചയുടെ വക്കിലെത്തിയപ്പോൾ അവരെ സഹായിക്കാൻ, ഒരു യുദ്ധ മുഖത്ത് നിൽക്കുന്നവരെ സഹായിക്കാനുള്ള ബാധ്യത ഗവൺമെൻറ്റിനാണ്. ആ അത് ആ ഉത്തരവാദിത്തമാണ് യഥാർത്ഥത്തിൽ ഗവൺമെൻറ് ചെയ്തത്. പിന്നെ കിറ്റ് കൊടുത്തു. കിറ്റ് വിശക്കുന്നവൻ്റെ മുമ്പിൽ ആദർശം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ആ കിട്ടുന്ന കിറ്റ് ആ കാലഘട്ടത്തിൽ ആൾക്കാർ സ്വീകരിച്ചു. കിറ്റിൻ്റെ പിന്നിലൊരു രാഷ്ട്രീയമുണ്ട്. അതായത് യഥാർത്ഥത്തിൽ ഒരു പോസ്റ്റ്മാൻ്റെ ജോലിയാണ് ശ്രീ പിണറായി വിജയൻ ഗവൺമെൻറ് ചെയ്തത്. കാരണം മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് പാസ്സാക്കിയ, ഐക്യകണ്ഠനെ പാസ്സാക്കിയ ഭക്ഷ്യസുരക്ഷാ ബില്ലിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ ഈ ദേശീയ ഗവൺമെൻറ് ഇന്ത്യ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ മൗലിക അവകാശം പോലെയാണല്ലോ ഭക്ഷ്യ സുരക്ഷ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടിക്കണക്കിന് ഉറുപ്പികയുടെ ഭക്ഷ്യധാന്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്, കേരള ഗവൺമെൻറ് നൽകുന്നു. എല്ലാ സംസ്ഥാന ഗവൺമെൻറ്റും കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേന്ദ്രത്തിൽ നൽകുന്ന ഈ അരിയും മറ്റ് സാധനങ്ങളും ഒരു പോസ്റ്റ്മാൻ്റെ ജോലിയോടുകൂടി ഇവരൊരു കിറ്റിട്ട് അതിൽ കൊടുത്തു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. അപ്പം മുതലെടുത്ത് ശ്രീ പിണറായി വിജയനാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അതിനകത്ത് രാഷ്ട്രീയം പറയുകയാണെങ്കിൽ ഇതിൻ്റെ തുടക്കം ഈ ഭക്ഷ്യസുരക്ഷാ ബില്ലാണ്. അത് ശരിക്കും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റും യഥേഷ്ടം ഈ ഭക്ഷ്യസാധനങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തു. അതിവർ വിനിയോഗിച്ചു, അതവർ വോട്ടാക്കി മാറ്റി. അതാണ്, അതൊരു വലിയ കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഇതിപ്പോൾ അവർ ചെയ്തു എന്ന് പറഞ്ഞു. എല്ലാ കാലത്തും എല്ലാ സർക്കാരുകളും ഇത്തരം ജനോ ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുകയും അതിന് വലിയ പബ്ലിസിറ്റി കൊടുക്കുകയും അതിൻ്റെ പേരിൽ പൊളിറ്റിക്കൽ മൈലേജ് എടുക്കുകയും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതെല്ലാവരും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗരീബി ഘട്ടാവോ ക്യാമ്പയിൻ അങ്ങനെയും ഓർക്കുന്നുണ്ടാവും ദേശീയ കാലത്തിൽ. അപ്പോൾ ഇതൊക്കെ എല്ലാ കാലത്തും നടക്കുന്നുണ്ട്. പക്ഷേ അതിനപ്പുറം കടന്ന് ഈ സർക്കാരിൻ്റെ പരാജയങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ പ്രതിപക്ഷത്തിന് എത്രത്തോളം സാധിച്ചു? ഓഖി ദുരന്തം തൊട്ട് വെള്ളപ്പൊക്കം വരെയുള്ള ദുരന്തങ്ങൾ, അതിനുശേഷമുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ കുഴപ്പങ്ങൾ, വിവിധ മന്ത്രിസഭകളിലെ അഴിമതി, ഏറ്റവും അവസാനം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പോലും ഒരു ദേശവിരുദ്ധ പ്രവർത്തനവുമായി ബന്ധിപ്പിക്കുന്ന തലത്തിലുള്ള ഒരു കേസ്, ഇതെല്ലാം വന്നിട്ടും ആ സർക്കാരിന് തന്നെ ഇതേ ജനം വീണ്ടും ഭരണം ഏൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ സമ്പൂർണ്ണ പരാജയമല്ലേ അവിടെ കാണുന്നത്? ഞാനത് സമ്പൂർണ്ണ പരാജയമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു യാഥാർത്ഥ്യമുള്ളത്, ഇത്രയും വലിയ മല പോലെ കുത്തി ഒലിച്ചു വന്ന ഈ ആരോപണങ്ങൾ ഉണ്ടായിട്ട് പോലും ഈ ഗവൺമെൻറ് അതിജീവിച്ചു എന്നുള്ളതൊരു പഠന വിഷയം തന്നെയാണ്. കാരണം ശ്രീ രാജേഷ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ഭരണത്തിൻ്റെ തലവനായ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ അന്താരാഷ്ട്ര കുറ്റവാളികളുമായി ബന്ധമുള്ള കള്ളക്കടത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സായി മാറിയ ഒരു ചരിത്രം ഇതിനു മുമ്പുണ്ടായിട്ടില്ല.
അത് ഇപ്പോഴും ആരോപണമാണ്. അല്ല, മുഖ്യമന്ത്രി പോലും ഇപ്പോഴും അഴിമതി സംശയത്തിൻ്റെ മുൾപുരയിൽ നിൽക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിമാരെ, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ പോലും, സെക്രട്ടറി ജയിലിലായിരുന്നല്ലോ, അപ്പോൾ സ്വർണ്ണ കള്ളക്കടത്തിൻ്റെ പേരിൽ, ഡോളർ കള്ളക്കടത്തിൻ്റെ പേരിൽ. അപ്പോൾ ഇങ്ങനെ ഡയറക്റ്റായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും ഈ അഴിമതി ആരോപണങ്ങളിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന, ഇപ്പോഴും അതിൻ്റെ അന്വേഷണം നടക്കുന്നേ ഉള്ളൂ, നടക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം. മറ്റൊന്ന്, മനുഷ്യനിർമ്മിതമായ പ്രളയം ഈ രാജ്യത്തുണ്ടാക്കി. അതായത് നമ്മുടെ കേരളത്തിൽ, മധ്യ കേരളം മുഴുവൻ ഓർക്കാൻ പോലും നമുക്ക് ഭയം തോന്നുന്ന തരത്തിലുള്ള ഒരു പ്രളയത്തിലേക്ക് കേരളത്തെ കൊണ്ടെത്തിച്ചത് ഈ സർക്കാരിൻ്റെ പിടിപ്പുകേടാണ്. അത് മനുഷ്യനിർമ്മിതമാണ് പ്രളയം എന്ന് വിദഗ്ധ സമിതികൾ പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ പറ്റും, എല്ലാ പ്രകൃതിയും ഈ തിരുവനന്തപുരം തന്നെ ഓക്കിയ ദുരന്തം ഉണ്ടായി. മുഖ്യമന്ത്രി ഭരണാധികാരിക്ക് ആ സ്ഥലം സന്ദർശിക്കാൻ കഴിഞ്ഞില്ല. ഭരണാധികാരി അവിടെ, മുഖ്യമന്ത്രി അവിടെ ചെന്നിട്ട് ജനങ്ങളുടെ രോഷം കൊണ്ട് അവിടെ നിന്ന് ഒളിച്ചോടിപ്പോകേണ്ട ഒരു 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 അവസ്ഥ പോലും വന്നു. അപ്പോൾ എത്രമാത്രം പ്രതിഷേധം മുഖ്യമന്ത്രിയോട് ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അവിടെ കാണുന്നത്. എന്തുകൊണ്ട് വോട്ടായില്ല എന്നുള്ളതാണ് പരാജയമല്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ രമേശ് ചെന്നിത്തല, സത്യം പറഞ്ഞാൽ അദ്ദേഹം ഒരു ഒരു മനുഷ്യസാധ്യമായ നിലയിൽ അദ്ദേഹം വളരെ കാര്യകാരണ സഹിതം കൃത്യമായി ശക്തമായി, ഏറ്റവും കൂടുതൽ ട്രോള് വന്നെങ്കിൽ പോലും ശക്തമായി ഗവൺമെൻറ്റിൻ്റെ ഈ അഴിമതിയെ വെളിച്ചത്ത് കൊണ്ടുവരാൻ മാക്സിമം പ്രവർത്തിച്ച ഒരാളാണ്, ഒരു സംശയം വേണ്ട. പക്ഷേ അദ്ദേഹം നിയമസഭയ്ക്കുള്ളിലും പുറത്തും അദ്ദേഹം നടത്തിയ ആ ഒരു ഒരു ഗവൺമെൻറ് അഴിമതി ഈ വെളിച്ചത്ത് കൊണ്ടുവന്ന് ഗവൺമെൻറ്റിനെതിരെയുള്ള യുദ്ധം, അതിനൊരു ഗുണഫലം വോട്ടാക്കി മാറ്റാൻ സത്യത്തിൽ ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തിന് പൂർണ്ണമായും കഴിഞ്ഞില്ല എന്നുള്ളൊരു ദൗർബല്യമാണ് ഉള്ളത്. ആ ദൗർബല്യമാണ് പിണറായി വിജയൻ വീണ്ടും വരാൻ ഇടയായത്. ആ സംഘടനാ ദൗർബല്യത്തെ മറികടക്കാനാണ് ഇപ്പോൾ ഈ പറയുന്ന പുനഃസംഘടനയും മറ്റു കാര്യങ്ങളും നേതൃമാറ്റവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പുതിയ KPCC പ്രസിഡന്റ് വന്നു, പ്രതിപക്ഷ നേതാവ് വന്നു, പക്ഷേ പരിഹാരത്തെക്കാൾ കൂടുതൽ പ്രശ്നങ്ങളാണ് ഇതിലുണ്ടാക്കിയത് എന്ന് ഞാൻ പറഞ്ഞ അങ്ങ് എത്രത്തോളം അത് നിഷേധിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം മുതിർന്ന നേതാക്കൾ, അങ്ങ് ഈ പറഞ്ഞ പേരുകാരുടെ എല്ലാവരും, പേര് പറയാത്ത ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർ എല്ലാവരും, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഇവരെല്ലാം അസംതൃപ്തരാണ്. ഈ മുതിർന്ന നേതാക്കളെ അസംതൃപ്തരാക്കിക്കൊണ്ടുള്ള ഒരു പുനഃസംഘടന എങ്ങനെ സംഘടനയെ സഹായിക്കും? അല്ല, എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുനഃസംഘടനയും നടത്താൻ സാക്ഷാൽ മഹാത്മാഗാന്ധി വന്നാൽ പോലും കഴിയില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അത് കഴിയില്ല. കാരണം ഈ മാണി സാർ പറഞ്ഞിട്ടുള്ളതുപോലെ ഈ വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യും എന്ന് പറയുന്ന പോലെയാണ് ഈ പുനഃസംഘടനകളും, പ്രത്യേകിച്ച് ജനാധിപത്യ പ്രസ്ഥാനങ്ങളിൽ. അത് ഏത് പാർട്ടിയായാലും, അത് BJP ആയാലും കോൺഗ്രസ് ആയാലും, ഈ CPMൽ പിന്നെ അടിച്ചമർത്തൽ രാഷ്ട്രീയമായതുകൊണ്ട് അത് വെളിയിൽ വരുന്നില്ല എന്നുള്ളത്, ബാക്കിയൊക്കെ ഇപ്പോൾ മാധ്യമങ്ങളിൽ നിന്ന് ചർച്ച ചെയ്യും. അപ്പോൾ ഇപ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ശ്രീ കെ സുധാകരൻ്റെ നേതൃത്വത്തിൽ KPCC നിലവിൽ വന്നിരിക്കുന്നത്. 14 ജില്ലാ പ്രസിഡന്റന്മാർ, മിടുക്കന്മാരായ എല്ലാവരും മിടുക്കന്മാരാണ്, ജില്ലാ പ്രസിഡന്റുമാർ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ KPCC പുനഃസംഘടിപ്പിക്കാൻ പോവുകയാണ്. തീർച്ചയായും ഒരു ഒരു വലിയ മാറ്റം, മാറ്റത്തിൻ്റെ പ്രവർത്തന രീതിയിലൊരു മാറ്റം ശ്രീ സുധാകരൻ ലക്ഷ്യമിടുന്നുണ്ട്. അത് പാർട്ടിയുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഗുണം ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, ചെറുപ്പക്കാരിലൊരു ആവേശവും വന്നിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി അവർക്ക് തീർച്ചയായും അനുഭവത്തിൻ്റെ പേരിലുള്ള ഉപദേശം നൽകാൻ തീർച്ചയായും എല്ലാ മുതിർന്ന നേതാക്കന്മാർക്കും ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ അങ്ങേ പോലെ എന്തുകൊണ്ടാണ് VM സുധീരനെ പോലുള്ളവർ, മുല്ലപ്പള്ളിയെ പോലെ ഉള്ളവരൊന്നും ചിന്തിക്കാത്തത്? അവർക്ക് അപ്പോൾ അവർ ഈ പറയുന്ന പരാതികളിൽ വലിയ കാര്യമില്ല, വലിയ സാങ്കേത്യമില്ല എന്നാണോ ശ്രീ പന്തള സുധാരൻ പറയുന്നത്? ഒരിക്കലുമല്ല. അവ മുതിർന്ന നേതാക്കന്മാരെ തീർച്ചയായിട്ടും, ഒരു വീട്ടിൽ കാരണവന്മാരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അവർ പറയുന്ന അഭിപ്രായങ്ങളെ തീർച്ചയായും കണക്കിലെടുക്കണം. പക്ഷേ ഒരു സമന്വയമാണല്ലോ, ആ സമന്വയത്തിൻ്റെ രാഷ്ട്രീയം, സമന്വയത്തിൻ്റെ നേതൃത്വമാണ് എപ്പോഴും. അത് വേണ്ടത്ര നടന്നു എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ട്? ഒരു കമ്മ്യൂണിക്കേഷൻ്റെ അഭാവം പലയിടത്തും ഉണ്ട് എന്ന് ഇവരെ പോലുള്ളവർ പറയുമ്പോൾ നമുക്ക് അവിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങേ വിളിച്ചിരുന്നു? അല്ല, തീർച്ചയായിട്ടും. കാരണം KPCC പ്രസിഡന്റ് വിളിച്ചിരുന്നു, സംസാരിച്ചിരുന്നു, തീർച്ചയായിട്ടും. കാരണം ആര് KPCC പ്രസിഡന്റ് ആയാലും ആ KPCC പ്രസിഡന്റാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവസാന വാക്ക് എന്ന് പറയുമ്പോൾ. അപ്പം അദ്ദേഹം ഞങ്ങളോടും ഞങ്ങളും അങ്ങോട്ടും ഒക്കെ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാവരും. ഇവർക്ക് എന്തുകൊണ്ടാണ് ഈ പരാതി? അപ്പം ആ പരാതിക്ക് വലിയ കഴമ്പൊന്നുമില്ല. അവർ ശരിക്കും മുമ്പോട്ട് പോകാൻ നമ്മൾ അവസരം കൊടുക്കുകയാണ് വേണ്ടത്, സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് വേണ്ടത്. അല്ല, അവരുടെ അഭിപ്രായത്തെ നമ്മളൊരു ഒരു പ്രചോദനമായിട്ട് കാണണം. കാരണം അവരുടെ അഭിപ്രായം അനുഭവത്തിൻ്റെ വെളിച്ചത്തിലുള്ളതാണ്. ആ അഭിപ്രായങ്ങളിലും കൂടെ ചേർത്ത് വേണം തീർച്ചയായും
ശ്രീ പുതിയ ശ്രീ കേശവനാഥൻ നേതൃത്വത്തിൽ മുന്നോട്ട് പോകാൻ അവരെ അവോയ്ഡ് ചെയ്യല്ല അവോയ്ഡ് ചെയ്ത് ആരും അവോയ്ഡ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ കോൺഗ്രസ്സിൽ നിന്ന് നിരവധി വ്യക്തികൾ കോൺഗ്രസ് വിട്ടുപോയി. അപ്പോൾ അവർ മാലിന്യങ്ങളാണ് അല്ലെങ്കിൽ അവർ മോശക്കാരാണെന്നൊക്കെ നമുക്ക് തത്വത്തിൽ പറയാൻ കഴിയുമെങ്കിലും എൻ്റെ വ്യക്തിയുടെ അഭിപ്രായം ഒരു കരിയില പോലും ഈ മഹത്തായ വൃക്ഷത്തിൽ നിന്ന് പൊഴിഞ്ഞു പോകാൻ പാടില്ല, അനാവശ്യമായിട്ട് പോകാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരാളും പോകാൻ പാടില്ല. അപ്പോൾ ആര് പോയാലും പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ മാലിന്യമെന്ന് പറയുന്നതിൽ ജനങ്ങൾ അത് വിശ്വസിക്കുകയില്ല. കാരണം ആ മണിക്കൂറുകൾ വരെ മാലിന്യമല്ലാതിരുന്ന ആൾ പെട്ടെന്ന് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല. അതുകൊണ്ട് ഇതൊക്കെ വ്യക്തിപരമായ തീരുമാനമാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും ആശയപരവും വ്യക്തിപരവുമാണ്. അപ്പോൾ ഏത് പാർട്ടിയിലേക്ക് പ്രവർത്തിക്കാൻ തീരുമാനമെടുക്കാൻ അവർക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ നിലയിൽ അതിനെ കണ്ടാൽ മതി. പക്ഷേ പാർട്ടിയിൽ നിൽക്കുന്നവരെ കഴിയുന്നത്ര നിലനിർത്താനും അവർ ഈ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വന്നിരിക്കുന്നൊരു അതെല്ലാ പാർട്ടിയിലും ഉണ്ട് മാനസികമായ ഒരു ബന്ധം നേതാക്കന്മാർ തമ്മിലോ പ്രവർത്തകന്മാർ തമ്മിലോ ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഇന്നുള്ളത്. കോൺഗ്രസ് മാത്രമല്ല, കാരണം ഈ ടെക്നോളജിയൊക്കെ വളർന്നപ്പോൾ സംസാരം പോലും ഇപ്പോൾ വാട്സാപ്പിൽ കൂടിയായി, എല്ലാം മെസ്സേജായി, അക്ഷരങ്ങളല്ല, ഓരോ പൂവും കായും കൈ കാണിക്കുന്നതും അങ്ങനെ ഇമേജസ് ആയിട്ട് മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സത്യത്തിന് അക്ഷരങ്ങൾ പോലും നമ്മൾ മറന്നു പോകുന്ന ഒരു ദുരന്തത്തിലേക്കാണ് വന്നിരിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ ഇല്ല, കാണേണ്ട കാര്യമില്ല, എല്ലാം സ്വന്തം വീട്ടിൽ പോലും നാല് റൂമിലിരിക്കുന്ന നാല് മക്കളും തമ്മിൽ ഈ ഇമോജീസ് വെച്ചുള്ള കളിയാണ്. അപ്പോൾ അത് എനിക്കത് സങ്കടമുണ്ട്. അപ്പോൾ ഇത് രാഷ്ട്രീയ പാർട്ടിയിൽ വന്നിരിക്കുന്നു. അപ്പോൾ അങ്ങ് പറയുന്നത് ഈ ശ്രീ സുധാകരൻ്റെയും അതേപോലെ വി ഡി സതീശൻ്റെയും ഒക്കെ നേതൃത്വം അവരുടെ ഒരു സമരോത്സുകമായ ഒരു നേതൃത്വമാണ്. യാതൊരു കാരണവശാലും ഗ്രൂപ്പ് വഴക്കും ഇതൊന്നും നടത്തില്ല, പോണാൽ പോകട്ടും പോടാന്നുള്ള സ്റ്റൈലിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അത് അത്ര ശരിയല്ല എന്നൊരു തോന്നൽ അങ്ങേക്കുണ്ട്. കുറച്ചുകൂടി അവർ ഒരു സമന്വയത്തിൻ്റെ പാത സ്വീകരിക്കണം എന്നുള്ള അഭിപ്രായം അങ്ങേക്കുണ്ട്. അല്ല, അവർ സമന്വയത്തിൻ്റെ പാത സ്വീകരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. സ്വീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നിയമസഭയിൽ ശ്രീ വി ഡി സതീശൻ വളരെ ഉജ്ജ്വലമായ പെർഫോമൻസാണ്, നല്ല പ്രതിപക്ഷ നേതാവാണ്, ഒരു സംശയമില്ല. അതുപോലെ ശ്രീ കെ സുധാകരൻ, അദ്ദേഹത്തിൻ്റെ പണ്ട് മുതലേ ഒരു സ്റ്റൈലുണ്ട്. ആ സ്റ്റൈല് കുറേ റിഫൈൻഡ് ആക്കിയിട്ടാണ് അദ്ദേഹം ഇപ്പോൾ കെ പി സി പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ പാർട്ടിയുടെ ഇപ്പോൾ അദ്ദേഹം ഒരു കേഡർ സംവിധാനം എന്നൊക്കെ പറഞ്ഞു, സത്യം പറഞ്ഞ ഒരു ആൾക്കൂട്ടമാണ് കോൺഗ്രസ് എന്ന്. ആ ആൾക്കൂട്ടത്തിലൊരു നിയന്ത്രണം നല്ലതാണ്. ആ നിയന്ത്രണമാണ് ഇപ്പോൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ആ നിയന്ത്രണം വരുമ്പോൾ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും വരും, പക്ഷേ അത് കാലാന്തരത്തിൽ അതെല്ലാം മാറി ഗുണമാകും, ഒരു നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാകുമ്പോൾ. കാര്യം ഒരു സർജറി നടക്കുമ്പോൾ തീർച്ചയായിട്ടും ബ്ലഡ് പോകും. അപ്പോൾ ബ്ലഡ് പോകും എന്നുള്ളത് കൊണ്ട് സർജറി നടത്താതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അനിവാര്യമാണെങ്കിൽ സർജറി നടത്തിയാലേ പറ്റൂ. അപ്പോൾ ആ നിലയിൽ കണ്ടാൽ മതി. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് ഇന്ത്യൻ ഞങ്ങളുടെ കോൺഗ്രസ് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും സീനിയറായിട്ടുള്ള മുഖ്യമന്ത്രിയായിട്ടിരുന്ന നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി. അതേപോലെ തന്നെ ദേശീയ രാഷ്ട്രീയ കോൺഗ്രസ് ദേശീയ നേതൃത്വ നിരയിൽ പ്രവർത്തിച്ച അനുഭവജ്ഞാനമുള്ള ആളാണ് ശ്രീ രമേശ് ചെന്നിത്തല. അദ്ദേഹം നല്ല പ്രതിപക്ഷ നേതാവാണ്. അതേപോലെ വി എസ് സുധീരൻ, ഇവർക്ക് മുല്ലപ്പള്ളി, ഇവർക്ക് ഇവരുടെ എല്ലാം സ്ഥാനം കോൺഗ്രസ്സിലുണ്ട്, ജനങ്ങളുടെ മനസ്സിലുണ്ട്. അതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ട് അവരെല്ലാം നല്ല അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കും. നല്ല ഒരു പ്രതിപക്ഷ നേതാവായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ പുതിയൊരാൾ പ്രതിപക്ഷ നേതാവായത്? അല്ല, അത് വീണ്ടും ഒരു ഇലക്ഷൻ വന്നപ്പോൾ തീർച്ചയായും ശ്രീ രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം ഒരു അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ഹരിപ്പാട് ഒരു യോഗത്തിൽ ഒരു മെറിറ്റ് ഈവനിങ് കണ്ടതെന്ന് പറഞ്ഞല്ലോ, നമുക്കൊക്കെ പ്രതീക്ഷ വേണം, സ്വപ്നം കാണണമെന്ന്. മഹാൻ നമ്മുടെ എ പി ജെ അബ്ദുൽ കലാമാണ് സ്വപ്നം കാണാൻ കുട്ടികളെ പ്രചോദിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ, അദ്ദേഹം പറഞ്ഞല്ലോ സ്വപ്നം കാണണം, നമുക്കെല്ലാം സ്വപ്നമുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ സ്വപ്നം കണ്ടത് മുഖ്യമന്ത്രിയാകാൻ, പക്ഷേ ഇലക്ഷനിൽ അത് കഴിഞ്ഞില്ല, പക്ഷേ വീണ്ടും ഞാൻ അതിനുവേണ്ടി പോരാടും എന്ന് പറഞ്ഞാൽ അതൊരു ഫൈറ്റിംഗ് മൂഡ്, ഒരു പോരാട്ടത്തിനുള്ള മറ്റുള്ളവർക്ക് പ്രചോദനമുണ്ടാകുന്ന ഒരു മോട്ടിവേഷനാണ് എന്ന് പറയുന്നത് പോലെ അദ്ദേഹം അതിനുവേണ്ടി അധ്വാനിച്ചു, അദ്ദേഹം നല്ല പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ചു. പക്ഷേ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ചും സംഘടനാപരമായ ദൗർബല്യം എല്ലാം കൂടി കണക്കിലെടുത്ത് വന്നപ്പോൾ അതിനേക്കാൾ വലിയ ബുദ്ധിമാനായിരുന്നു പിണറായി വിജയൻ എന്നുള്ള നിലയിൽ എല്ലാ മാലിന്യങ്ങളെയും ഒരേപോലെ ഒരേ ബക്കറ്റിലാക്കാൻ കഴിഞ്ഞ ആളായിരുന്നു ശ്രീ പിണറായി വിജയൻ. പക്ഷേ ആ മാലിന്യമാണ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. അതെ, എല്ലാ മാലിന്യങ്ങളുടെയും മുഖത്ത് അദ്ദേഹം സുഗന്ധം കൂടി പൂശിയിട്ട് അദ്ദേഹം ജനങ്ങളെ കണ്ടു, ജനങ്ങൾ അതിൻ്റെ പിന്നാലെ പോയി. ജനാധിപത്യമാണ് അത്, ഞങ്ങൾ അംഗീകരിക്കുന്നു.